Hello, my dear students of class 6. How are you? Hope all of you are staying safe. നിങ്ങൾ എല്ലാവരും ഇന്നലത്തെ ബേസിക് സയൻസിന്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞോ? Actually, the class was a revision of what we have learned in the previous classes, right? Now, let us once again recap the important ideas of the chapter, The Caskets of Life. In the chapter, we have studied that there are many kinds of plants and animals around us. Big, small, of different colors, shapes, and so on. വിവിധ തരത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വലിയ വലിപ്പമുള്ളവയും ചെറിയവയും പല നിറത്തിലും രൂപത്തിലും ഉള്ളവയും ഒക്കെയുണ്ട്. ഇവയിൽ മിക്കവയെയും നമുക്ക് കണ്ണുകൊണ്ട് കാണാമല്ലേ? എന്നാൽ തീരെ ചെറിയവയെ കാണാൻ ഹാൻഡ് ലെൻസ് നമുക്ക് ആവശ്യമാണ്. ചില ജീവികളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനേ സാധിക്കില്ല. അവയെയാണ് സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നത്. ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ആർ കോൾഡ് ആസ് മൈക്രോ ഓർഗാനിസംസ്. അമീബ, പാരമീസിയം, യുഗ്ലീന എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ മൈക്രോ ഓർഗാനിസംസ്. യു മേ ഹാവ് ഹേർഡ് അബൌട്ട് ബാക്ടീരിയ ആൻഡ് വൈറസ്. Can you see these organisms with your naked eye? ഇന്ന് നാം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണല്ലോ കൊറോണ വൈറസ്. ഈ വൈറസിനെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? Therefore, we can say that bacteria and virus are also microorganisms. അങ്ങനെയെങ്കിൽ ഇവയെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? How we can see these microorganisms? Yes, there is a device called as microscope. Microorganisms that cannot be seen by the naked eye can be observed through the microscope. നിങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം കണ്ടല്ലോ. Now, next we studied about cells. What are cells? Cells are ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരമുണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ അഥവാ സെൽസ്. ഈ സെൽസ് ആദ്യമായി കണ്ടെത്തിയത് ആരാണെന്നറിയാമോ? ആ, പ്രശസ്ത ശാസ്ത്രജ്ഞനായ റോബർട്ട് ഹുക്ക്. 1665 പ്രസിദ്ധീകരിച്ച മൈക്രോഗ്രാഫിയ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് സെല്ലുകളെ സംബന്ധിക്കുന്ന തൻ്റെ കണ്ടെത്തലുകളെല്ലാം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ കുപ്പികളൊക്കെ അടയ്ക്കുന്ന കോർക്കുകൾ. ഈ കോർക്കിലെ സെല്ലിനെയാണ് റോബർട്ട് ഹുക്ക് ആദ്യമായി നിരീക്ഷിച്ചത്. നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം സ്വയം ഒരു മൈക്രോസ്കോപ്പ് നിർമ്മിച്ചു. അദ്ദേഹം നിർമ്മിച്ച മൈക്രോസ്കോപ്പ് നിങ്ങൾക്ക് കാണണ്ടേ? ദാ, ഈ കാണുന്ന ചിത്രത്തിലെ പോലെയാണ് കോർക്കിലെ കോശങ്ങളെ റോബർട്ട് ഹുക്ക് തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ കണ്ടത്. ഈ അറകളെ അദ്ദേഹം സെൽസ് എന്ന് വിളിച്ചു. ഇതിൻ്റെ പടവും വരച്ചു. എന്നാൽ പിൽക്കാലത്ത് ശാസ്ത്രം പുരോഗമിച്ചതോടുകൂടെ കോശശാസ്ത്രവും വലിയൊരു ശാസ്ത്രശാഖയായി വികസിച്ചു വന്നു. ഇപ്പോൾ നമുക്കറിയാം റോബർട്ട് ഹുക്ക് അന്ന് കണ്ടത് കോർക്ക് സെല്ലുകളുടെ സെൽവാളുകളായിരുന്നു. ഇനിയും എന്താണ് യൂണിസെല്ലുലർ ഓർഗാനിസം എന്ന് നമുക്ക് പരിശോധിക്കാം. ഓർഗാനിസംസ് വിത്ത് ഓൺലി വൺ സെൽ ഇൻ ദെയർ ബോഡി ആർ കോൾഡ് ആസ് യൂണിസെല്ലുലർ ഓർഗാനിസംസ്. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലർ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ, വൈറസ് ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ യൂണിസെല്ലുലർ ഓർഗാനിസംസ്. ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ വൺ സെൽ ഇൻ ദെയർ ബോഡി ആർ കോൾഡ് ആസ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ്. ശരീരത്തിൽ
ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള എല്ലാ ജീവികളെയും നാം വിളിക്കുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ. ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ മൾട്ടി സെല്ലുലാർ. നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ സസ്യങ്ങളും ജന്തുക്കളും ബഹുകോശ ജീവികളാണ്, മൾട്ടി സെല്ലുലാർ ആണ്. അവയുടെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. നൗ ഒബ്സർവ് ദിസ് പിക്ചർ. You can see an adult and a child. Is there any difference in the number of cells in the body of this child and adult? ഈ കുട്ടിയുടെയും മുതിർന്ന വ്യക്തിയുടെയും ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Yes, there is difference. The adult has more number of cells. മുതിർന്ന വ്യക്തിയുടെ ശരീരത്തിലാണ് കൂടുതൽ കോശങ്ങൾ അല്ലേ? അതെങ്ങനെയാ സംഭവിക്കുന്നേ? അതായത് കുട്ടി വളരുന്നതിനനുസരിച്ച് ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു. എന്നാൽ കോശത്തിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുമോ? ഇല്ല, എണ്ണത്തിൽ മാത്രമാണ് വർധനമുണ്ടാകുന്നത്, വലിപ്പത്തിൽ വ്യത്യാസമുണ്ടാവുകയില്ല. നൗ ലെറ്റ് സി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ സെൽസ്. ഹിയർ ഈസ് ദ ചീക്ക് സെൽ. These are blood cells. Muscle cell. Neuron. Observe these pictures. Is the cells are similar? ഇവയെല്ലാം ഒരുപോലെയാണോ? അല്ല. There are different types of cells in the body of multicellular organisms. Now tell me, what are the different parts of an animal cell? You have studied that animal cell contains cell membrane, nucleus, cytoplasm, a small vacuole, etc. Animal cell inde pradhana bhagangal endakkiyana? Cell membrane, nucleus, cytoplasm, vacuole. Alle? Now let us see the plant cell. Observe these pictures. Cells of onion peel. ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ. Guard cells അഥവാ കാവൽ കോശങ്ങൾ. Cells of stem കാണ്ഡത്തിലെ കോശങ്ങൾ. Cells of root വേരിലെ കോശങ്ങൾ. Are the different parts of a plant made up of similar kinds of cells? ചെടിയുടെ ഭാഗങ്ങളെല്ലാം ഒരേ തരത്തിലുള്ള സെല്ലുകൾ കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്? അല്ല, അല്ലേ? അവ തമ്മിൽ വ്യത്യാസമുണ്ട്. നൗ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് സെൽ? ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്, സെൽ വോൾ. ഇവയിൽ ക്ലോറോപ്ലാസ്റ്റ്, സെൽ വോൾ എന്നിവ പ്ലാന്റ് സെല്ലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇവ ആനിമൽ സെല്ലിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറ്റൊരു പ്രത്യേകത കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പ്ലാന്റ് സെല്ലിലെ വാക്യൂൾ ആനിമൽ സെല്ലിലെ വാക്യൂളിനേക്കാൾ വലുതായിരിക്കും. ഇപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെയും ആനിമൽ സെല്ലിൻ്റെയും സാമ്യങ്ങളും വ്യത്യാസങ്ങളും തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. Now let's conclude this chapter. In this chapter we have learned that the body of animals and plants are made up of cells. All the life sustaining activities takes place by the coordination of these cells. Okay? അപ്പോൾ കാസ്കേഡ്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ പ്രധാന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവ നിങ്ങളുടെ മനസ്സിൽ ഒന്നുകൂടി ഉറയ്ക്കുന്നതിനായി കുറേ ആക്ടിവിറ്റീസ് ഇപ്പോൾ ടീച്ചർ അയച്ചു തരുന്നതാണ്. അവയെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതി അവയുടെ ഉത്തരങ്ങളും എഴുതി ടീച്ചറിന് അയച്ചു തരിക. എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ. ചിലരൊക്കെ സയൻസിൻ്റെ അടുത്ത ക്ലാസ്സിലാണ് ഈ അസൈൻമെൻറ്സിനെ പറ്റി ഓർക്കുന്നത്. ഇത്തവണ അങ്ങനെയാകരുത്. ഇപ്പോൾ തന്നെ ഉത്തരങ്ങൾ എഴുതി ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു തരണം. ഒപ്പം ഈ പാഠം നന്നായി പഠിക്കുകയും വേണം.
എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ടീച്ചറിനെ വിളിച്ച് ചോദിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.